ഞാൻ ഡോക്ടർ സഫ്ന റിഷാദ്, കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഫിസിഷ്യനാണ്. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് പോസ്റ്റ് കോവിഡ് സിൻഡ്രോമിനെ പറ്റിയാണ്. എന്താണ് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം? അതായത് COVID-19 വന്നു പോയതിന് ശേഷവും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് പറയുന്നത്. കോവിഡ് രോഗം ബാധിച്ചവരിൽ രോഗലക്ഷണങ്ങൾ 3 ആഴ്ചയിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ നമ്മളതിനെ അക്യൂട്ട് പോസ്റ്റ് കോവിഡ് എന്നും 12 ആഴ്ചയിൽ കൂടുതൽ രോഗലക്ഷണങ്ങൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ക്രോണിക് പോസ്റ്റ് കോവിഡ് ഓർ ലോങ് കോവിഡ് എന്നും പറയുന്നു. യാതൊരു രോഗലക്ഷണങ്ങളും ഇല്ലാതെ അസുഖം വന്നു പോയവരിലും പോസ്റ്റ് കോവിഡ് വരാനുള്ള സാധ്യതയുണ്ട്. പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കോവിഡ് വന്നു മാറിയ 10 മുതൽ 20% ആൾക്കാരിൽ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം വരുന്നു എന്നതാണ്. പോസ്റ്റ് കോവിഡ് സിൻഡ്രോം വരുന്ന ഭൂരിഭാഗം ആൾക്കാരിലും വളരെ ചെറിയ സിംറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഒരു 10 മുതൽ 15% ആൾക്കാരിൽ സിവിയർ സിംറ്റംസും 5% വരെ ആൾക്കാരിൽ ക്രിട്ടിക്കൽ സിംറ്റംസും കണ്ടുവരുന്നു. ഇത് ഏത് പ്രായക്കാരിലും വരാം. ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ള ആൾക്കാരിൽ വരെ ഒരേപോലെ വരാനുള്ള സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഇതിന് നമ്മുടെ കോമോർബിഡിറ്റീസായിട്ട് യാതൊരു ബന്ധവുമില്ല. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും പോസ്റ്റ് കോവിഡ് സിൻഡ്രോം വരാനുള്ള സാധ്യത ഒരേപോലെയാണ്. അതുമാത്രമല്ല, ഇത് കോവിഡ് അസുഖം വന്ന് മാറിയതിന് ശേഷമുള്ള ഒരു രോഗാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരില്ല. എന്തുകൊണ്ടാണ് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം വരുന്നത്? അതായത് കോവിഡ് വരുന്ന സമയത്ത് നമ്മുടെ രോഗപ്രതിരോധ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ചില വ്യതിയാനങ്ങൾ കൊണ്ടാണ് നമുക്ക് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം വരുന്നത്. യൂഷ്വലി ഇതൊരു 2 to 6 weeks കൊണ്ട് തന്നെ മാറി വരും. പക്ഷേ ചില ആൾക്കാരിൽ ഇത് മാസങ്ങളോളം നിലനിൽക്കുന്നു. പക്ഷേ എത്ര കാലം കൊണ്ട് ഇത് മാറി വരും എന്ന് നമുക്ക് ഇനിയും സ്റ്റഡീസ് കൊണ്ട് പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. നമുക്ക് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം, അതായത് കോവിഡ് വന്ന് മാറിയൊരു വ്യക്തിക്ക് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? അതായത് കോവിഡ് വന്ന് മാറിയൊരു വ്യക്തിക്ക് വിട്ടുമാറാത്ത ക്ഷീണം, ചുമ, തലവേദന, ശരീരം വേദന, ശ്വാസ തടസ്സം, അല്ലെങ്കിൽ നടക്കുമ്പോഴുള്ള കിതപ്പ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ, ഇതുകൂടാതെ വളരെ കുറച്ചു പേരിൽ ചില ക്രിട്ടിക്കൽ സിംറ്റംസ് ആയ ഹൃദയസ്തംഭനം, പക്ഷാഘാതം, അപസ്മാരം എന്നിവയും കണ്ടുവരുന്നു. വളരെ ചെറിയ 10% ആൾക്കാരിൽ മരണം വരെ സംഭവിക്കാം. എന്താണ് റെഡ് ഫ്ലാഗ് സൈൻസ് ഓഫ് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം? അതായത് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായും നമ്മൾ വൈദ്യസഹായം തേടണം. റെഡ് ഫ്ലാഗ് സൈൻസ് ഓഫ് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ശ്വാസതടസ്സം, നെഞ്ചിടിപ്പ്, നെഞ്ചുവേദന, ബോധക്ഷയം, ഒരു കാൽപാദത്തിൽ മാത്രം നീർവീക്കം ഉണ്ടാവുക. ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായും നമ്മൾ വൈദ്യസഹായം തേടണം. പോസ്റ്റ് കോവിഡ് സിൻഡ്രോം ഹൃദയത്തിനെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വരാം? നെഞ്ചിടിപ്പുണ്ടാകാം, നെഞ്ചുവേദന, ഹൃദയസ്തംഭനം, ഹൃദയത്തിൻ്റെ പേശികളിൽ ഇൻഫ്ലമേഷൻ വരുന്നതുകൊണ്ട് മയോകാർഡൈറ്റിസ്, കാർഡിയോമയോപ്പതി, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാം. അതുപോലെ ശ്വാസകോശത്തെ ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പൾമണറി ഫൈബ്രോസിസ്, പൾമണറി ആർട്ടീരിയൽ ഹൈപ്പർടെൻഷൻ, അതായത് ശ്വാസകോശത്തിനുള്ളിലെ ചെറിയ രക്തക്കുഴലുകളിലെ പ്രഷർ കൂടുക, രക്തം കട്ട പിടിക്കുക, പൾമണറി എംബോളിസം, അതേപോലെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സ്മെല്ല് നഷ്ടപ്പെടും, അനോസ്മിയ, അതേപോലെ നമുക്ക് ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ഓർമ്മ നഷ്ടപ്പെടുക, ബ്രെയിൻ ഫോഗിങ്, അതായത് തലയ്ക്കൊരു മന്തപ്പ് പോലെ അനുഭവപ്പെടുക. അതുമാത്രമല്ല മാനസിക വിഷമങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ ലൈക്ക് ഡിപ്രഷൻ, ആങ്സൈറ്റി, നമുക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് ഉണ്ടാവും, ഉറക്കം നഷ്ടപ്പെടും, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും വരാം. അതേപോലെ മസ്കുലോ സ്കെൽറ്റൽ സിസ്റ്റത്തിനെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ആർത്രൈറ്റിസ് ഉണ്ടാവാം, മയോപ്പതി ഉണ്ടാവാം, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. കോവിഡ് വന്ന് മാറിയൊരു വ്യക്തി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? കോവിഡ് വന്ന് മാറിയൊരു വ്യക്തിക്ക് നല്ല വിശ്രമം, നല്ല ആഹാരം, നല്ല ഉറക്കം, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമാത്രമല്ല മെൻ്റൽ സ്ട്രെസ് അല്ലെങ്കിൽ മെൻ്റൽ ട്രോമ ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും അവോയ്ഡ് ചെയ്യുക. പിന്നെ ആയാസം ഉണ്ടാക്കുന്ന വ്യായാമ പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക. പിന്നെ ശ്വാസതടസ്സം, ചുമ, അങ്ങനെയുള്ളവരാണെങ്കിൽ കഫം പോകാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ആവി പിടിക്കുക. പിന്നെ പ്രോൺ പൊസിഷൻ ശീലമാക്കുക, അതായത് നമ്മൾ നിവർന്ന് മാത്രം കിടക്കാതെ ചരിഞ്ഞും കമിഴ്ന്നും ഒക്കെ കിടക്കുക. പിന്നെ ചെസ്റ്റ് ഫിസിയോതെറാപ്പി, അതായത് കപ്പിംഗ് ടെക്നിക്ക് എന്ന് പറയും, അത് കഫം പുറത്തു കളയാൻ കൂടുതൽ സഹായിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുക. എന്നിട്ടും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കണ്ട് വൈദ്യസഹായം തേടേണ്ടതാണ്. ചെറിയൊരു ജലദോഷപ്പനി അല്ലേ അത് വന്നു പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കരുത്. നമുക്ക് COVID-19 വരുന്ന സമയത്ത് രോഗലക്ഷണങ്ങളൊന്നുമില്ലെങ്കിൽ പോലും അത് വന്നു കഴിഞ്ഞതിന് ശേഷം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ള പോസ്റ്റ് കോവിഡ് സിൻഡ്രോം വരാനുള്ള സാധ്യത നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. താങ്ക് യു.